നാടിൻ്റെ പുരോഗതിയിൽ പങ്കുവഹിച്ച നിരവധി പേർക്ക് ജന്മം നൽകിയ നാടാണ് കേരളമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ്. എന്നാൽ ഇടതുവലത് സർക്കാരുകൾ സ്ത്രീശക്തിയെ ദുർബലമായിട്ടാണ് കണക്കാക്കിയതെന്നും BJP സർക്കാരാണ് വനിതാ സംവരണം നടപ്പാക്കിയതെന്നും മോദി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മമാരെ, സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും അധികം സ്ത്രീകൾ എന്നെ അനുഗ്രഹിക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ട്. കാശിയുടെ പാർലമെൻ്റ് അംഗമാണ് ഞാൻ. കാശി ഭഗവാൻ ശിവൻ്റെ മണ്ണാണ്. അവിടെ നിന്നും വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിയത് അനുഗ്രഹമായി കാണുന്നു. കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ് തുടങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളികളുടെ നാടാണ് കേരളം. കാർത്യായനിയമ്മ, ഭഗീരഥിയമ്മ തുടങ്ങി നിരവധി പേർക്ക് ജന്മം നൽകിയ നാടാണ് കേരളം. ആദിവാസി നെഞ്ചിയമ്മ, അവർ അത്ഭുത കലാകാരിയാണ്. അവർ ദേശീയ അവാർഡ് വരെ നേടി. PT ഉഷയെ പോലെയുള്ളവരെയും സൃഷ്ടിച്ച നാടാണ് കേരളം. നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെക്കുറിച്ചാണ്. നാടിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്നതിൽ സ്ത്രീശക്തി നിർണായകമാണ്. ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സ്ത്രീശക്തിയെ ദുർബല ശക്തിയായിട്ടാണ് കണക്കാക്കിയത്. ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള ബിൽ കോൺഗ്രസും ഇടതുപക്ഷവും വർഷങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മോദി സർക്കാർ സ്ത്രീകൾക്ക് ശക്തി നൽകുന്ന തീരുമാനം പ്രാവർത്തികമാക്കി. നാരി ശക്തി വന്ദൻ നിയമമായി. കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുത്തലാക്ക് നിർത്തലാക്കിയിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് മോചനം നേടിക്കൊടുത്തു. മോദിയുടെ ഉറപ്പ് നടപ്പാക്കി. NDA സർക്കാരിന് 4 ജാതികളാണ് ഉള്ളത്. ഈ നാട്ടിലെ ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഇവരുടെ വികസനം സാധ്യമാകുമ്പോൾ മാത്രമാണ് നാടിൻ്റെ വികസനം സാധ്യമാകുക. ഇവരുടെ വികസനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ 4 ജാതിയിലുള്ളവർക്ക് ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.